أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആൻ പെയ്തിറങ്ങിയ അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഖുർആനിനോടൊപ്പം അല്പനേരം ചെലവഴിക്കുകയാണ് നാം. എന്തായിരിക്കും എന്റെ പഠിച്ചവന് എന്നോട് പറയാനുള്ളത് എന്ന ആകാംക്ഷയിലാണല്ലോ സത്യവിശ്വാസികൾ എപ്പോഴും. പഠിച്ച തമ്പുരാൻ അവനിൽ നിന്ന് വചനങ്ങൾ ഏറ്റുവാങ്ങുവാനും അവ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാനും അവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും സ്വർഗപ്രവേശം നേടിയെടുക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ റമദാനിൽ നാം പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 54-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖമറാണ്. സൂറത്തുൽ ഖമർ അവതരണക്രമമനുസരിച്ച് ഖുർആനിലെ 37-ാമത്തെ അധ്യായമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൂറത്തുൽ ഖമറിൽ ആകെ 55 സൂക്തങ്ങളെയുള്ളൂ. 2.5 പേജ് മാത്രമാണ് സൂറത്തുൽ ഖമറിന്റെ ദൈർഘ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അഥവാ ഹിജ്റയ്ക്ക് മുമ്പായിട്ടാണ് സൂറത്തുൽ ഖമർ അവതരിച്ചത്. സൂറത്തുൽ ഖമർ ദൈർഘ്യം കുറഞ്ഞ സൂക്തങ്ങളുള്ള സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ്. കാച്ചിക്കുറുക്കിയ സൂക്തങ്ങൾ എന്ന് പറയാം. എന്നാൽ മനസ്സകങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന അസാധാരണമായ സ്ഫോടനാത്മകമായ പ്രഹരശേഷിയുള്ള കൊച്ചു കൊച്ചു സൂക്തങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള 66 സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം പൊതുവെ അറിയപ്പെടുന്നത് അൽ മുഫസ്സൽ എന്നാണ്. അൽ മുഫസ്സൽ എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ടത് എന്നാണ്. ബിസ്മി കൊണ്ട് വേർതിരിക്കപ്പെട്ട 66 അധ്യായങ്ങൾ എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ഗണത്തിലാണ്, മുഫസ്സൽ സൂറകളിലാണ് സൂറത്തുൽ ഖമർ വരുന്നത് എന്ന് കാണാം. സൂറത്തുൽ ഖമറിന് ഈ നാമം സിദ്ധിച്ചത് എങ്ങനെയാണ്? ഒന്നാമത്തെ സൂക്തത്തിലെ വൻഷഖൽ ഖമർ എന്ന പ്രയോഗത്തിലെ അൽ ഖമർ എന്ന നാമം തന്നെയാണ്. പ്രാപഞ്ചിക പ്രതിഭാസമായ ചന്ദ്രൻ ആണ് ഈ സൂറയില് നാമമായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരം നാമങ്ങൾ ഖുർആനിൽ വേറെയും വന്നതായിട്ട് കാണാൻ കഴിയും. അധ്യായങ്ങളുടെ പേരുകളായി തന്നെ അന്നജും നക്ഷത്രം, അൽ ബുറൂജ് നക്ഷത്ര മണ്ഡലങ്ങൾ അല്ലെങ്കിൽ രാശികൾ, അൽ ത്വാരിഖ് രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നത്, അശംസ് സൂര്യൻ, ഇങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ സ്വീകരിക്കപ്പെട്ടത് കാണാം. സൂറത്തുൽ ഖമറിന്റെ അവതരണ കാലം എപ്പോഴാണ്? മക്കീ കാലമാണ് എന്ന് പറഞ്ഞു. ഒന്നാം സൂക്തത്തിൽ പറയുന്ന ചന്ദ്രൻ പിളർന്ന സംഭവമുണ്ടല്ലോ, ആ സംഭവം നടന്ന കാലമാണ് സൂറത്തുൽ ഖമറിന്റെ അവതരണ കാലം. ഏതാണ്ട് ഹിജ്റയ്ക്ക് 5 വർഷം മുമ്പ് മക്കയിൽ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. മക്കയിലെ മിന താഴ്വരയില് ആണ് ചന്ദ്രൻ പിളർന്ന ചരിത്ര സംഭവം ഉണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവായി സംഭവിച്ച ഒരു അമാനുഷിക ദൃഷ്ടാന്തമായിരുന്നു, മുഅ്ജിസത്തായിരുന്നു ആ സംഭവം എന്ന് കാണും. സൂറത്തുൽ ഖമറിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അൽ വാഖിഅ, അർ റഹ്മാൻ, അൽ ഖമർ എന്നീ അടുത്തടുത്ത അധ്യായങ്ങളുണ്ടല്ലോ. ഈ അധ്യായങ്ങളുടെ ഒരു പ്രത്യേകത,
അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ വിശിഷ്ട നാമം ഈ സൂക്തങ്ങളിൽ ഈ അധ്യായങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ്. സൂറത്തുൽ ഖമറിന്റെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത, എല്ലാ സൂക്തങ്ങളും റാ എന്ന അക്ഷരത്തിൽ സമാപിക്കുന്നു എന്നതാണ്. ആകെ 55 സൂക്തങ്ങളുണ്ട്. എല്ലാ സൂക്തങ്ങളും റാ എന്ന അക്ഷരപ്രാസത്തിൽ തന്നെയാണ് സമാപിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ നാമമായ റബ്ബ് ഈ സൂറയിൽ ഒരു തവണ മാത്രമാണ് വരുന്നത്. ഈ സൂറയിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ നാമങ്ങൾ ഏതൊക്കെയാണ്? നൂഹ് അലൈഹിസ്സലാം, അതേപോലെ ലൂത്ത് അലൈഹിസ്സലാം. എന്നാൽ ഈ സൂറയില് 5 സമൂഹങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് ഖൗമു നൂഹ്, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയാണ്. മറ്റൊന്ന് ആദ് ജനതയാണ്. മറ്റൊന്ന് സമൂദ് ജനതയാണ്. ഇനിയും ഒന്ന് ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയാണ്. പിന്നെ ഒന്ന് ഫിർഔനും കൂട്ടരുമാണ്. ഇങ്ങനെ 5 സമൂഹങ്ങളെ കുറിച്ച് സൂറത്തുൽ ഖമറിൽ പരാമർശങ്ങൾ വരുന്നതായിട്ട് കാണാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, ഈ സൂറയില് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന സവിശേഷമായ സൂക്തം 4 തവണ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 3 സമൂഹങ്ങളെ ഈ സൂറയില് അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ പേര് പരാമർശിക്കാതെയാണ് പരാമർശിക്കുന്നത്. ഒന്ന് ആദ് സമൂഹം, മറ്റൊന്ന് സമൂദ് ഗോത്രം, ഇനിയും ഒന്ന് ഫിർഔൻ ജനത. ഈ 3 വിഭാഗങ്ങളെ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ പേര് പറയാതെ പരാമർശിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന് നുദുർ, താക്കീദ് എന്ന് അർത്ഥമുള്ള പദം ഈ സൂറയില് 11 തവണ ആവർത്തിക്കുന്നു. ഈ സൂറ ശരിക്കും ഒരു താക്കീദിന്റെ അധ്യായം തന്നെയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം 11 തവണ നുദുർ എന്ന പദം ആവർത്തിച്ചു വരുന്നുണ്ട്. സവിശേഷമായ സൂറത്തുൽ ഖമറിന്റെ ശ്രേഷ്ഠത എന്താണ്? ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു പരാമർശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാൾ നമസ്കാരങ്ങളിലും സൂറത്തു ഖാഫ് അതുപോലെ സൂറത്തുൽ ഖമർ എന്നീ 2 അധ്യായങ്ങൾ ഓരോ റക്അത്തുകളിലായിട്ട് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അത്രമാത്രം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട സുപ്രധാനമായ ആശയങ്ങൾ ഈ സൂറ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറയുടെ ഉള്ളടക്കത്തിലൂടെ നമുക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കാം. മുഖ്യമായി ഈ സൂറ മറ്റ് മക്കി സൂറകൾ പോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുത്ത താക്കീദിന്റെ സ്വരമാണ്. വലിഞ്ഞു മുറുകിയ ശൈലിയില് കടുത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശൈലി, ഒരു രീതി ഈ സൂറയിൽ ഉടനീളം കാണാൻ കഴിയും. ചന്ദ്രൻ പിളർന്ന അത്ഭുത സംഭവം അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്ന് ഈ സൂറ സൂചിപ്പിക്കുന്നുണ്ട്. അന്ത്യനാളിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിഗംഭീരമായ ചന്ദ്രഗോളം മക്കാർക്ക് മുമ്പിൽ 2 പിളർന്നിരിക്കുന്നു. അതിന്റെ ഒരു പകുതി പർവ്വതത്തിന്റെ ഒരു അറ്റത്തും മറ്റേ പകുതി മറ്റേ അറ്റത്തുമായിട്ട് കാഴ്ചക്കാർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു അത്രേ. പിന്നീട് ഈ 2 ഭാഗങ്ങളും കൂടിച്ചേർന്ന് പഴയ പോലെ തന്നെ ചന്ദ്രൻ ഒന്നിച്ചു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ സംഭവം നൽകുന്ന പാഠം എന്താണ് എന്നുള്ള സൂചന ഈ സൂറ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായ പാഠങ്ങൾ, പ്രപഞ്ച വ്യവസ്ഥ ശാശ്വതമല്ല എന്നതാണ് ഒന്ന്. അത് തകർന്നു പോകും എന്ന് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു. മഹാഗോളങ്ങളും ഗ്രഹങ്ങളും പിളർന്നു പോകാം, ഉതിർന്നു വീഴാം, പരസ്പരം കൂട്ടിമുട്ടാം, തമ്മിലിടിക്കാം. ഈ സംഭവത്തോടെ പ്രപഞ്ച വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ത്യനാളിന്റെ സമയം അടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ സംഭവത്തെ ഇങ്ങനെ നിരീക്ഷിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്. നിങ്ങൾ സാക്ഷികളാകൂ എന്ന് ഈ സംഭവം നടന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുന്നുണ്ട്. പക്ഷെ സത്യനിഷേധികൾ ഇതിനെ എങ്ങനെയാ കണ്ടത്? കേവലം സിഹറായിട്ട്, മാരണമായിട്ട്, ജാലവിദ്യയായിട്ട് കണ്ടു. അവർ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നു.
ഈ ധിക്കാരത്തിന്റെ പേരില് അള്ളാഹു തആല ഈ സൂറയിലൂടെ അവരെ ശക്തമായിട്ട് ആക്ഷേപിക്കുന്നതായിട്ട് തന്നെ കാണാൻ കഴിയുന്നു. ഇക്കൂട്ടര് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലല്ലോ, തെളിവുകൾ കണ്ണുകൊണ്ട് നേരിൽ കണ്ടാലും ഇവർ വിശ്വസിക്കുന്നില്ലല്ലോ. അന്ത്യനാൾ സംഭവിക്കുകയും അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വിചാരണ സഭയിലേക്ക് ഓടുകയും ചെയ്യുമ്പോൾ ആ സമയത്തായിരിക്കുമോ ഇനി ഇവര് വിശ്വസിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറയിൽ ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. തുടർന്ന് നൂഹ് അലൈഹിസ്സലാമിന്റെ ജനത, ആദ് വർഗം, സമൂദ് വർഗം, ലൂത്ത് ജനത, ഫിർഔനും കൂട്ടരും എന്നിവരുടെ ചരിത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഈ സൂറയിൽ അനുസ്മരിക്കുന്നുണ്ട്. അല്ലാഹു അയച്ച പ്രവാചകന്മാരുടെ താക്കീതുകൾ തള്ളിക്കളഞ്ഞതിനാൽ ഈ സമുദായങ്ങൾ എത്രമാത്രം വേദനയേറിയ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഓരോ സമൂഹത്തിന്റെയും കഥ പറയുന്നതിനിടെ ഒരു വാക്യം ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. എന്താണത്? ഉദ്ബോധനത്തിന്റെ ഏറ്റവും ലളിതമായ ശൈലിയാണ് ഖുർആൻ. അതിനാൽ ആരെങ്കിലും ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സന്മാർഗം സ്വീകരിക്കാൻ സന്നദ്ധമാകുമോ എന്നുള്ള നിരന്തരമായ ആഹ്വാനം ഈ സൂറയിൽ മുഴങ്ങുന്നുണ്ട്. അവർക്ക് മുൻ സമുദായങ്ങൾക്കുണ്ടായ ശിക്ഷ വന്നു ഭവിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഉത്ബോധനം സ്വീകരിക്കാതെ ശിക്ഷ വന്നാലേ വിശ്വസിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് കാണാം. മുൻഗാമികളുടെ ചരിത്രം മുൻനിർത്തിയിട്ട് മക്കയിലെ നിഷേധികളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സൂറത്തുൽ ഖമർ. മുൻഗാമികളെപ്പോലെ ധിക്കാരം കാണിച്ചാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് നേരെയുള്ള ഒരു ചോദ്യമാണിത്. നിങ്ങൾക്ക് വല്ല പ്രത്യേകതയുമുണ്ടോ? നിങ്ങൾക്ക് ദൈവം അങ്ങനെ വല്ല തെളിവും തന്നിട്ടുണ്ടോ നിങ്ങൾ ശിക്ഷിക്കപ്പെടില്ല എന്ന്? നിങ്ങളുടെ ആൾബലമാണോ നിങ്ങളെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്? ഒടുവിൽ നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറയുന്നു. നിങ്ങളുടെ സംഘബലം തോറ്റ് തുന്നം പാടുന്നത് നിങ്ങൾക്ക് കാണാം. അന്ത്യനാളിൽ നിങ്ങൾ കഠിനമായി ശിക്ഷിക്കപ്പെടുന്നതും നിങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരും. വീണ്ടും അവിശ്വാസികളെ ഉണർത്തുന്നുണ്ട്, അന്ത്യനാൾ സംഭവിപ്പിക്കാൻ അല്ലാഹുവിന് വലിയ തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അറിയാമല്ലോ, സംഭവിക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. എന്നാൽ അവൻ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ അത് സംഭവിക്കൂ. അത് സംഭവിക്കാത്തതിന്റെ പേരില് ഇനിയും കുറച്ചുകൂടി ധിക്കാരമാകാം എന്നൊന്നും നിങ്ങൾ തീരുമാനിച്ചു കളയേണ്ടതില്ല. നിങ്ങളുടെ തെറ്റായ കർമ്മങ്ങളുടെ കഥകളെല്ലാം അവന്റെ മുമ്പിലുണ്ട്. ഒന്നും തന്നെ അവൻ വിട്ടുപോയിട്ടില്ല. എല്ലാം ഒരു നാൾ നിങ്ങളെ അവൻ ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. ഒടുവില് കുറ്റവാളികൾ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതിനെ പറ്റിയും ധിക്കാരത്തിൽ നിന്ന് അകന്ന് ഭക്തരായി വർത്തിച്ചവരുണ്ടല്ലോ, അവര് സ്വർഗീയ ആരാമങ്ങളിലും ആറുകളിലും കഴിച്ചുകൂട്ടുന്ന സന്തോഷകരമായ അവസ്ഥകളെക്കുറിച്ചും ഈ സൂറ പരാമർശിക്കുന്നുണ്ട്. ശുഭകരമായ ചില പരാമർശങ്ങൾ, സ്വർഗവാസികൾ അന്തസ്സാർന്ന സ്ഥാനത്ത് പ്രതാപിയായ രാജാധിരാജന്റെ സന്നിധിയില് ഇന്ദ മലീക്കി മുക്തദിർ കഴിച്ചുകൂട്ടും എന്ന് വാക്ക് നൽകിക്കൊണ്ടാണ് സൂറത്തുൽ ഖമർ സമാപിക്കുന്നത് എന്ന് കാണാം. ഇൻഷാ അല്ലാ, വരുന്ന ക്ലാസുകളില് സൂറത്തുൽ ഖമറിന്റെ കൂടുതൽ ആശയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പടച്ചു തമ്പുരാൻ മഹത്തായ ഈ സൂറയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കുവാൻ, അള്ളാഹുവിലേക്ക് പരിപൂർണമായും മടങ്ങുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. For more details, please contact 8547539820.